ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങളിപ്പോൾ കണ്ട സീൻ, എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന ഈ സീന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു സീനാണ്. അതിൻ്റെ കാര്യം എന്തായിരുന്നു, തമ്പനിയിലൊക്കെ ആൾക്കാർ കൊടുത്ത ശോഭ ചമ്മിയ മുഖം, ശോഭയുടെ ശോഭ പ്ലിങ്ങായി, അഖിൽ ദേവു ശോഭയെ ഹഗ് ചെയ്യാതെ നേരെ അഖിൽമാരെ ഹഗ് ചെയ്യാൻ വേണ്ടി പോയി. അതുകൊണ്ട് ശോഭ ഭയങ്കര ചമ്മിയെന്നുള്ള തമ്പനിയിലും ഒക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. അത് ദേവു ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയ ഉടനെ ഇറങ്ങി വാതുക്കൽ നിൽക്കുമ്പോൾ തന്നെ ശോഭയെ അങ്ങോട്ട് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിക്കുന്ന ആ സെക്കൻഡിലാണ് അഖിൽമാരാർ ഇപ്പുറത്ത് നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ ദേവു ശോഭയെ വിട്ടേച്ച് നേരെ അഖിലിനെ പോയി കെട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ആൾക്കാർ പറയുന്ന നേരത്തെ വൈരാഗ്യങ്ങളും വ്യക്തി വൈരാഗ്യം വെച്ച് ദേവു അങ്ങനെ ചെയ്താണ്. പിന്നെ ശോഭയ്ക്ക് അങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, ശോഭയുടെ സ്വഭാവം അങ്ങനെയാണ് വ്യക്തി വൈരാഗ്യം വെക്കുന്നത്, അതുകൊണ്ട് ശോഭയ്ക്ക് അത് കിട്ടണം, കൊടുത്തതാണ് ഇങ്ങോട്ട് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. കമൻ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് പെട്ടെന്ന് നടന്ന ഒരു സംഭവം പോലെ എനിക്ക് തോന്നി. അതായത് ശോഭയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ആ സമയത്തായിരിക്കാം അഖിലിനെ കണ്ടത്, അപ്പം അങ്ങ് വിട്ടിട്ട് പോയതാവാം. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ന്യായീകരിക്കുന്നില്ല. ശരിക്കും അവിടെ വന്ന് ഹൗസിനുള്ളിലേക്ക് ഇറങ്ങി കയറി വരുന്ന ഒരാൾ ഓരോരുത്തരെയായിട്ട് ഹഗ് ചെയ്തിട്ട് അതിനൊരു സമയം കൊടുത്തിട്ട് അടുത്ത ആളിലേക്ക് പോകാം അല്ലേ. അതല്ലാതെ ഇതേപോലെ ചെയ്ത ആ വ്യക്തി അവോയ്ഡ് ചെയ്ത പോലെ തന്നെയാകും. കാരണം ഓടി അങ്ങ് ചെന്നത് ശോഭയാണ്. ശോഭയെ പിടിക്കാതെ പിടിച്ചു, ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് അപ്പം അഖിലിനെ കണ്ടപ്പോൾ അപ്പം തന്നെ അങ്ങ് വിട്ടിട്ട് അങ്ങോട്ട് പോയി. അപ്പം ശോഭ ചമ്മി എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ, ചമ്മിയെ മോഹം കാണണം എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ദേവു അറിഞ്ഞ് ചെയ്താണേ അത് തെറ്റാണ്. അറിഞ്ഞ് ചെയ്താണെങ്കിൽ, മനഃപൂർവ്വം ദേവു ചെയ്തതാണെങ്കിൽ എന്ന് ഞാൻ പറയത്തില്ല, അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ഇതേപോലെ സീസൺ ഫോറിലെയൊക്കെ പോലത്തെ വ്യക്തി വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവരിപ്പോൾ ഇന്ന് ഗസ്റ്റായിട്ട് ഇവരെല്ലാം കയറി ചെന്നാണ് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരുന്നിട്ട് ഇറങ്ങി പോകുന്നവരാണ്. അപ്പോൾ പിന്നെയും പഴയകാല വൈരാഗ്യങ്ങൾ മനസ്സിൽ വെച്ച് ദേവു വിഷ്ണുവിനിട്ടൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. വിഷ്ണു ഔട്ടായപ്പോൾ ഞാൻ നല്ല സന്തോഷിച്ചു, ഞാൻ പടക്കം പൊട്ടിച്ചു, അതായതാന്നൊക്കെ ദേവു പറയുന്നുണ്ട്. അല്ലേ, അവൻ ഗ്രാൻഡ് ഫിനാലെ വരുന്നത് ഞാൻ കാണേണ്ടി വരില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. വിഷ്ണുവിനോടൊക്കെ ദേവുവിന് നല്ല ദേഷ്യം തന്നെയുണ്ട്, അതങ്ങനെ തന്നെ തുറന്ന് പറയുന്നുണ്ട്. അല്ലാതെ മറയോടെയൊന്നുമല്ല, ഉള്ള പോലെ പറയുന്നുണ്ട്. അവിടെ അഖിൽമാരാരോടും ഷിജുവിനോടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ. ആർക്ക് ദേഷ്യം പോയി അല്ലെ, ആർക്ക് പിണക്കം പോയി എന്നൊക്കെ ഉള്ളത് ദേവു ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശോഭയോട് ഒരു ദേഷ്യം കൊണ്ടാണോ ഇങ്ങനെ ചെയ്തതെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശോഭയാണ് നല്ല സ്വഭാവം എന്ന് പറയണം. എന്നു വെച്ചാൽ ഒരു വൈരാഗ്യവും വെക്കാതെ ശോഭയെ ആദ്യം തന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ശോഭയ്ക്കൊരു വിട്ടുവീഴ്ചയുള്ള സ്വഭാവമുണ്ട്. ഇവിടെ നിങ്ങൾ കുറേ ആർമിക്കാർ കമൻ്റ് ഇടുന്ന ശോഭ വിഷമാണ്, ശോഭയ്ക്ക് വ്യക്തി വൈരാഗ്യമെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്, പകയാണ്, അതാണ് ഇതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സീൻ കാണുമ്പം ശോഭയ്ക്ക് ഈ പറയുന്ന യാതൊരു പകയും ആരോടുമില്ല. ആരെയും മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഖിൽമാരാരുടെ വൈഫ് വന്നപ്പോൾ അഖിൽമാരാരുടെ വൈഫിനോട് ക്ഷമ പറഞ്ഞത്, എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് മനസ്സ് വിഷമിച്ചെങ്കിൽ ക്ഷമിക്കണമെന്നുള്ള രീതിയിൽ ക്ഷമ പറഞ്ഞു. അതേപോലെ തന്നെ ദേവുവിനെ കണ്ടപ്പോൾ ഏറ്റവും ഫസ്റ്റിലെ ഓടിയത് ശോഭയാണ്. അപ്പം തിരിച്ചിങ്ങോട്ട് ദേവു അങ്ങനെയല്ലാതെയാണ് ചെയ്തോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് മോശം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ കാണുന്നതല്ല അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന, അവരെല്ലാം ഇന്നും പറയുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കണ്ടത് ദേവു ഇങ്ങോട്ട് വരുന്നു, ശോഭ അങ്ങോട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു, ദേവു നേരെ അവോയ്ഡ് ചെയ്ത് വെച്ച് അഖിൽമാരുടെ അടുത്തോട്ട് പോകുന്നു. ഈ സീനാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നമുക്കിത് കണ്ടേ പറയാൻ പറ്റുള്ളൂ. ഇത് കണ്ട് ഇങ്ങനെയൊക്കെ തമ്പനിയിൽ തന്നെ ആൾക്കാർ കൊടുക്കാം, ശോഭ പ്ലിങ് എന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുക. അതൊരു ചമ്മന്ന മുഹൂർത്തം തന്നെയാണ് എന്ത് പറഞ്ഞാലും. അപ്പോൾ ജസ്റ്റ് ഒന്നോ രണ്ടോ കമൻ്റ് കൂടെ വായിച്ച് ഏൽപ്പിക്കാം വീഡിയോയ്ക്കൊക്കെ വന്നത്. ഒരു കമൻ്റ് ഇങ്ങനെയാണ്, ശോഭയോട് ഇഷ്ടം കൂടുന്നു, ദേവു പോയത് എത്ര നന്നായി എന്നാണ് ഒരു കമൻറ്റ്. സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രു, സ്ത്രീകൾക്ക് കപ്പ് കിട്ടുന്നത് സ്ത്രീകൾക്ക് അസൂയയാണ് എന്നുള്ള രീതിക്ക് എഴുതിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ശത്രു മറ്റൊരു സ്ത്രീയാന്നുള്ള രീതിക്ക്. അടുത്തത്, ശോഭയെ ഇഷ്ടമില്ലെങ്കിലും ദേവു അങ്ങനെ അവോയ്ഡ് ചെയ്തപ്പോൾ അവോയ്ഡ് ചെയ്തത് മോശമായിപ്പോയി. അങ്ങനെ ഓരോ കമൻറ്റ് ആയിട്ടുണ്ട്. വേറെ കമൻ്റ് ഉണ്ട് കേട്ടോ, ശോഭ നല്ല പറയുന്ന കമൻറ്റും ഉണ്ട്. ഏതായാലും ഒന്ന് രണ്ട് കമൻറ്റേ ഞാൻ കാണിച്ചുള്ളൂ. എന്താണേലും ഇന്നത് സോഷ്യൽ മീഡിയ ചർച്ചയായിരുന്നു. ദേവുവിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ചാണോ എന്ന് തോന്നുന്നു. കാരണം അവർ പിന്നീട് ആ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. അതേപോലെ ദേവു അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് എല്ലാവരും പറയുന്നു. അതാണ് സത്യമെങ്കിൽ അത് മോശമായിപ്പോയി എന്താണെങ്കിലും. കാരണം
എന്തിനാണ് അങ്ങനെ വ്യക്തിവൈരാഗ്യം പിന്നെയും വെച്ചുകൊണ്ടിരിക്കുന്നത്? സീസൺ ഫോറിൻ്റെ മുഖമുദ്രയാണത്. വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുക സീസൺ ഫൈവിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇനി ദേവുമായിട്ട് അത് എടുക്കാതിരിക്കുന്നത് എന്ത് പറഞ്ഞാലും നല്ലത്. കാരണം അവിടെ എന്ത് പിണക്കമുണ്ടെങ്കിലും അപ്പം തന്നെ അത് പറഞ്ഞ്, അഖിൽമാരാരാണേലും അപ്പം തന്നെ അത് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അപ്പം തന്നെ ക്ഷമയും പറഞ്ഞ് അത് സോൾവ് ചെയ്ത് വിടും. ഇന്ന് ഒരു സീസണിലും അത് കണ്ടിട്ടില്ല. ഈ സീസണിൽ മാത്രം കണ്ട പ്രത്യേകതയാണ്. അതിനൊരു വിപരീതമായിട്ടാണ് ദേവു കാണിച്ചിരിക്കുന്നത് എന്താണെങ്കിലും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.